ഹലോ അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായി കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്ട്രെയിനർ കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് അരിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റായിട്ട് ഞാൻ മറ്റൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം മാംഗോ എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഈ ഒരു എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എസെൻസ് ആയാലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഒരു എഗ്ഗ് ബീറ്റ് ആയതിൻ്റെ ഒരു പരുവം. സോ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒരു 3 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദ മിക്സ് അതിലേക്ക് ഒരു 2 എന്താ പറയുക, 2 പോർഷൻസ് ആയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അത് ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇടരുത്, കാരണം പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ടിന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ടാണ്. ഇനി ഞാനിത് ഓവനിലേക്ക് വെക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് കേട്ടോ വെക്കുന്നത്. ഒരു 180°C ഒരു 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ഇനി ഞാനിതൊരു 31-32 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് 180°C. സോ നമ്മളെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു കേക്കിലേക്കുള്ള ക്രഷ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആ ഒരു വെള്ളവും പഞ്ചസാരയും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ അതിലേക്ക് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സോളം
മാംഗോ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എസെൻസാണ് ഈ ഒരു ക്രഷിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കളർ കൂടെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. എന്നിട്ടൊരു 4 to 5 minutes അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 minutes കേട്ടോ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തത്. ഒരുപാടങ്ങ് കുക്ക് ചെയ്യുന്നില്ല, കാരണം ആ ഒരു മാംഗോസ് ഫുള്ളായിട്ട് കുക്ക്ഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അത് കുറച്ച് നമുക്കിങ്ങനെ അന്ന് കടിക്കാനായിട്ട് കിട്ടണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. സോ ഞാൻ ഒരുപാടങ്ങ് കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്നത് വരെ അത്രയേ ഉള്ളൂ. സോ എനിക്കിതൊരു 3 to 4 minutes മതിയാവുമെന്ന് തോന്നുന്നു. സോ അതൊന്ന് തണക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ക്രഷിൻ്റെ ഇതിന്ന് കുറച്ച് എടുക്കുകയാണ്. ഒരു 2-3 spoonsഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഷുഗർ സിറപ്പ് നല്ലൊരു ഫ്ലേവർഫുള്ളാവും. അതേ സമയത്ത് ഞാൻ നമ്മളെ കേക്ക് ഒരു 4 layers തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ക്രീമും നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 drops യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. സോ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്രഷും ഇവിടെ ചൂടൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ ഇനി ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റിയതിന് ശേഷം നമുക്ക് നമ്മളാ ഒരു ക്രീം ആക്കി കൊടുക്കാം. ഈ ഒരു ക്രീം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രഷ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ആ ഒരു ക്രഷ് നല്ലതുപോലെ ചൂടൊക്കെ പോയി ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ചൂടോടെ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്, നമ്മളുടെ കേക്ക് ഫുള്ള് നാശാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. Thank you.
അപ്പോൾ നമ്മൾ ആ ഒരു ഫൈനൽ ലെയർ കേക്ക് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ടൊന്ന് ക്രം കൂട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. സോ ഇതേ സമയം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീമാണിത്. നമ്മൾ ആ ക്രീമിലേക്ക് കളറ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്ക് എടുക്കുന്നത്. സോ ഇനി ഞാൻ ആ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഈ ഒരു കേക്കൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനെൻ്റെ മനസ്സിലുള്ള ആ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാനായിട്ട് വൈറ്റ് പ്രിഫർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ ഇതുപോലെ ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് സെറ്റാവാനായിട്ട് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഓവർ നൈറ്റ് വെക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ എടുക്കുന്നത്. സോ ഈ ഒരു കേക്ക് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടക്കാം. സോ ഡെക്കറേഷൻസ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട. അതേപോലെ ഞാൻ ചെയ്യുന്ന ആ സെയിം ഡിസൈൻ തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളടുത്ത് ഉള്ളത് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. സോ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഒരു 3-4 ഡ്രോപ്പോളം യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഗനാഷ്. സോ അത് ഞാൻ ഇവിടെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റ് കിട്ടാനായിട്ടാണ് ഒഴിച്ചതെങ്കിലും നമ്മളുടെ ഈ ഒരു ഗനാഷ് അത്യാവശ്യം ലൂസ് ആയതുകൊണ്ട് തന്നെ അതങ്ങ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാടങ്ങ് ലൂസാവാണ്ട് ഓവറായിട്ട് തിക്കാവണ്ട, ബട്ട് കുറച്ചൊക്കെ ഒന്ന് തിക്കായിട്ട് എടുക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഞാനിതൊരു ഭാഗത്തേക്ക് മാത്രമാണ് ഒഴിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ്, ഒരു 1/2 മാംഗോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിനായിട്ട് ഞാനൊരു 3-4 മിൻറ്റ് ലീവ്സ് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മാംഗോ കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതേപോലെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മാംഗോ സീസണിൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. വളരെ സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പ്രത്യേകിച്ച് ആ ഒരു ക്രഷിൽ നിന്ന് ആ ഒരു ക്രഷൊക്കെ ആയതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളാ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു ക്രഷായതുകൊണ്ട് നമ്മളാ ഒരു എവറി ബൈറ്റിലും നമുക്ക് ആ ഒരു മാംഗോ ശരിക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മളുടെ ഈ ഒരു ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. സോ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അസ്സലാമു അലൈക്കും.